85-ാമത് കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കമായി. കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംപ്ഷൻ ഫൊറോന ദേവാലയത്തിൽ നിന്ന് വികാരി ഫാദർ ജോജു ആളൂർ തെളിയിച്ചു നൽകിയ വിശ്വാസ ദീപശിഖ കനകമല അടിവാരം പള്ളിയിൽ എത്തിയതിനു ശേഷമാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ 57 ദിവസം നീളുന്ന തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ദേവാലയത്തിൽ തിരിതെളിയിച്ചു. തുടർന്ന് വിശ്വാസദീപവുമായി കുരിശുമുടിയിലേക്ക് പ്രദർശനം നടന്നു. കുരിശുമുടി ദേവാലയത്തിൽ ദീപം പ്രതിഷ്ഠിച്ച ശേഷം വിശുദ്ധ കുർബാനയും വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് വണക്കവും ഉണ്ടായി. കനകമല തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ അലക്സ് കല്ലേലി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് പാറയ്ക്ക, ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാൻ, കൈക്കാരന്മാരായ ആന്റണി കരിയാട്ടി, ഷിജു പഴയടത്ത് പറമ്പിൽ, ലിജോ ചാതേലി, ജോസ് വെട്ടുമനിക്കൽ, കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ, PRO ബിജു ചുള്ളി, ദീപപ്രായണം കൺവീനർ ബിനോയ് മഞ്ഞളി എന്നിവർ നേതൃത്വം നൽകി. തീർത്ഥാടകർക്ക് രാത്രിയിൽ മല കയറുന്നതിനായി അടിവാരം മുതൽ കുരിശുമുടി വരെയുള്ള പാതയിൽ 1000-ഓളം വഴിവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ നേർച്ച ഭക്ഷണം, ആംബുലൻസ് അടക്കമുള്ള ആരോഗ്യ സേവനങ്ങൾ എന്നിവയും ലഭ്യമാക്കിയിട്ടുണ്ട്. മാർച്ച് 24-നാണ് ഈ വർഷത്തെ കനകമല മഹാതീർത്ഥാടനം. April 7 വിശ്വാസ പ്രഖ്യാപന തിരുനാളോടെ 85-ാമത് കനകമല കുരിശുമുടി തീർത്ഥാടനത്തിന് സമാപനമാകും. സഹോദര വരിക സുഹൃത്തുക്കളെ, പ്രിയമുള്ള സമർപ്പിതരെ, ഈ തീർത്ഥാടനത്തിൻ്റെ ജനകൺവീനർ, കൈക്കാരന്മാർ, മറ്റ് കൺവീനേഴ്സ്, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി